അടിപൊളിട്ടോ. ഇതിപ്പോ പാകമായതാണത്? ആ കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. ഒന്നും കൂടി ആവണ്ടല്ലേ. ഇതിന്റെ ഇപ്പൊ ടേസ്റ്റ് എന്താ വരുന്നത്? ഫ്ലേവർ നല്ല പുളിയാ. ഇത് നമുക്കിപ്പോ എങ്ങനെ കഴിക്കാനാണ് ഏറ്റവും നല്ലത്? ശരിക്കും ജ്യൂസ് അടിച്ചിട്ട് നല്ല പിന്നെ നല്ലോണം നീരുള്ള ഒരു ഇതാണ്. നല്ല രീതിയിൽ അത് മധുരം നല്ല രീതിയിൽ യൂസ് ചെയ്യേണ്ടി വരില്ലേ? വിക്സ് തുളസി, അതുമാതിരി പിന്നെ മധുര തുളസി ഉണ്ട്. അതിനൊക്കെ എങ്ങനെയാ റേറ്റ്? ഇതൊക്കെ 40-50 റേഞ്ചിൽ പോകും. ചന്ദനം, ചന്ദനത്തൈ. ചന്ദനത്തൈക്ക് എങ്ങനെ? അതൊക്കെ 50 തന്നെ. 50-ന്റെ വരും. പിന്നെ അതിന്റെ തന്നെ രക്തചന്ദനം ഉണ്ട്. ഇപ്പൊ ഇതാണ് നമ്മുടെ ഇക്കാന്റെ ഹോട്ടൽ കേട്ടോ. അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഓവറോൾ ലുക്ക്. അപ്പം നിങ്ങളെല്ലാവരും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു ഹോട്ടല് നമ്മുടെ കൊറോണ സാഹചര്യത്തിൽ നിന്നപ്പോൾ വീണ്ടാമതും റീസ്റ്റാർട്ട് ചെയ്യാതെ ഇപ്പം എന്ത് ചെയ്തു, ആ ഹോട്ടലിൻ്റെ മുൻവശം മൊത്തമായിട്ട് പ്ലാന്റുകളോടുള്ള ഇഷ്ടം കൊണ്ട് ഈ ഹോട്ടൽ ഒരു ഗാർഡനാക്കി മാറ്റിയിരിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനോടുള്ള അതിയായ താല്പര്യം തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു ഹോട്ടൽ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റുഭാഗമാണ് ഇതേപോലെ പ്ലാന്റുകൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലേക്കൊക്കെ വെക്കാൻ പറ്റണ നല്ലൊരു പഴമാണ്. നമ്മളാ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ മുറിച്ചിട്ടുണ്ട് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കൊടുക്കാനുണ്ടോ? ഇത് ആ ഇതൊക്കെ കൊടുക്കുന്നതന്നെ. ഇത് ഒരുപാട് നെയ്യുണ്ട്, ഇങ്ങനെ സെറ്റ് ചെയ്തേ ഉള്ളൂ, കീശയിലുള്ളതില്ല. അതായത് നമ്മളെ ഇതേപോലെയുള്ള നല്ല ക്വാളിറ്റിയുള്ള പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ എത്രയൊക്കെ കൊടുക്കാൻ പറ്റും? ഇതൊക്കെ കുറച്ച് വില ഉണ്ടാവും ഏകദേശം. ഇത് ഈ പറഞ്ഞ മാതിരി ഒരു പിന്നെ മോഹവല മാതിരിയാണ്. എന്നാലും പറഞ്ഞോടെ, എന്തായാലും ഒരു 2000-ത്തിന്റെ മേലെ. ഓക്കെ, ആവശ്യക്കാർ ബന്ധപ്പെടും, നിർബന്ധിക്കുന്നില്ല. ആവശ്യക്കാർ വരിക എടുക്കുക. നമ്മളെ ജബോട്ടിക്ക വെക്കുന്നുണ്ട്, അത്തി നിൽക്കുന്നുണ്ട്. റെഡ് ഹൈബ്രിഡ് ആണ് ഇത്. റെഡ് ഹൈബ്രിഡ്. ഇതിന്റെ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത്? ഇത് പ്രൂൺ ചെയ്തിട്ട് അത് ഇങ്ങനെ റെഡി. അല്ല, അതിന്റെ സൈഡ് ഭാഗത്തേക്ക് വരുന്ന ലീഫുകളൊക്കെ ഒന്നും കൂടി കളയണ്ടേ? ഒന്നും കൂടി കളഞ്ഞാല് ഇതിന് ഇതിന്റെ ഈ തണ്ടുമേ അടിക്കുമ്പോഴല്ലേ നമുക്ക് ഫ്രൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ലാണ്ട് കിട്ടിയതും നമ്മുടെ അടുത്തുണ്ട്. ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അത്രത്തോളം സത്യമാണെന്ന് നമ്മൾ പറയുന്നില്ല, പറയാൻ പറ്റൂല. ഓക്കെ, പിന്നെ തൊട്ട് എടുത്തന്നെ നമ്മളെ ഇസ്രായേൽ അത്തിയാണ്. ഇസ്രായേൽ അത്തി ഇതൊക്കെ നല്ലതായിട്ട് പിടിച്ച് നമ്മൾ തിന്ന തൈയാണിത്. എങ്ങനെ ഇപ്പൊ നമുക്കിത് കൊടുക്കാൻ പറ്റുമോ? ആ, ഇത് ഇതൊന്ന് നമ്മുടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ. ഈ തൈകളുണ്ട് ഇതിന്റെ 250 കീശി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സുന്ദരിച്ചീര, അതെ, ചീര. നമ്മളെ പച്ചക്കറി ഇടക്കിടക്ക് നമ്മള് പച്ചക്കറി കൃഷിയും ഇതിന്റെ ഇടയിലൊക്കെ ചെയ്യണം. അല്ല, നമ്മള് ഫ്രൂട്ട് മാത്രം പോരല്ലോ, നമുക്ക് ഇടയ്ക്ക് ഗുണനിലവാരമുള്ള പച്ചക്കറിയും കഴിക്കണല്ലോ. അപ്പൊ ഇതിനിപ്പോ എങ്ങനെയാണ് നമ്മളെ പാക്കറ്റ് കൊടുക്കണ്ടോ ചീരന്റെ? ഇതിന്റെ ഇത് കൊടുക്കുന്നുണ്ട്, സീഡ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് പാക്കറ്റിന് റേറ്റ്? അതൊക്കെ 10 രൂപന്റെ ചെറിയ പാക്കറ്റ് ആണ്. ബുഷ് ഓറഞ്ച് ഇവിടെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, ഒന്നും പറയില്ല. ബുഷ് ഓറഞ്ച് എപ്പോഴും പിടിക്കുന്ന ഒരു സാധനമാണ്. ഒരു വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം, വേണ്ട ഒരു സാധനം, എപ്പോഴും ഒരു ജ്യൂസ് അടിക്കാൻ. ഈ ബുഷ് ഓറഞ്ചിനൊന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഒരു പരാതി അറിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കായ്കളും കിട്ടും, അങ്ങനെ സാധനം ഉപകാരം. തോലോടെ ജ്യൂസ് അടിച്ചാലും ഉടനെ കഴിക്കണമെന്നേ ഉള്ളൂ, കുറച്ച് വെച്ച് നിന്നാൽ കയ്പ് വരും. കയ്പ് വരും. ഇതിപ്പോ ഈ തൈക്കൊക്കെ നമ്മളിപ്പോ എത്രയ്ക്ക് കൊടുക്കണേ? ഇതിന്റെ പിടിച്ച ബാഗിലുള്ള തൈ തന്നെ 250 നല്ല തൈകൾ തന്നെ ഉണ്ട്. നമ്മളെ കയ്യിൽ കൊടുക്കാണ്ട് അതുമാതിരി 150 ഉണ്ട് പിടിച്ചത് തന്നെ. 150 രൂപ മുതലുള്ള തൈകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 150 രൂപ മുതൽ കാ പിടിച്ച തൈ തന്നെ ഉണ്ട്. നമുക്കിപ്പോ ഇങ്ങനെ ഇതേപോലെ വീട്ടിലേക്ക് കൊണ്ട് കൊടുന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇതിപ്പം കുറച്ച് പൈസയാവും. കാരണം ഇതൊരു ഈ ഇതിന്റെ ഈ ബക്കറ്റ് എന്ന് പറയുന്നത് സാധാ പെയിന്റിന്റെ ബക്കറ്റ് അല്ല, ഇതൊരു സ്പെഷ്യൽ ക്വാളിറ്റി ബക്കറ്റാണ്. ആ ബക്കറ്റിന് തന്നെ വിലയുണ്ട്. ഇതിപ്പോ ഒരു 700 അങ്ങനെയൊക്കെ വരും. ആ റേഞ്ച് 700 രൂപ തരികയാണെങ്കിൽ ഇപ്പൊ ഈ സാധനം ഇവിടെ നിന്ന് കൊണ്ടുപോകാം. അതെ, ഓക്കെ. നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇതിന്റെ കുറച്ച് 2-3 വെറൈറ്റീസ് ഇരിക്കുന്നുണ്ടല്ലേ. ഇത് വൈറ്റ് ഞാവൽ, വൈറ്റ് ഞാവൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ജംബോഡി കാവാന കുറെ നല്ലൊരു കളക്ഷൻ തന്നെ നമുക്ക് ഇവിടെ ഭാഗത്തുണ്ട്. ഇതിന്റെ ഒരുപാട് കളക്ഷൻ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ, ഫ്രണ്ട് സൈഡിൽ ഉണ്ട്. ഇത് നമ്മുടെ ബാക്ക് ഭാഗം ആണ് കേട്ടോ. നിങ്ങൾ കാണുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഇടയിൽ ഇത്രയൊരു ഫാം ആണ്. വിൽപ്പനക്കുള്ളതല്ല ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകൾ, ഇത് നമ്മളിവിടെ സ്ഥിരം സെറ്റ് ചെയ്ത് വെച്ച ഫാം ആണ്. നമ്മളൊരു ഹോബിസ്റ്റ് എന്ന് വേണമെങ്കിലൊക്കെ. ഫാം എനിക്ക് വേറെയും ഉണ്ട്, മറ്റുള്ള സ്ഥലത്തുണ്ട്. പിന്നെ ഒരു 1000-1500 തൈകളുള്ള ഇതേമാതിരി സെറ്റ് ചെയ്ത ഫാം എൻ്റെ വീട്ടിലും ഉണ്ട്. ഇത് നമ്മുടെ റൊളീനിയോ തൈയാണ്, അമേരിക്കൻ ആത്ത, അമേരിക്കൻ്റെ ആത്ത എന്ന് പറയും. റൊളീനിയോ നല്ല മധുരമുള്ള ഒരു. ഇപ്പൊ ഈ തൈക്കൊക്കെ നമ്മൾ എത്ര റേറ്റിനാണ് കൊടുക്കുന്നത്? ഇതൊക്കെ നമുക്ക് പിന്നെ ഇത് ശരിക്കും ഇതിന് നല്ല വിലയുണ്ട്. നമുക്കൊരു 250 രൂപ ഒക്കെ കൊടുക്കാം. നമ്മുടെ ബോക്സിൽ ഒരുപാട് മാവൻ തൈകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മദർ പ്ലാന്റുകളാണോ? അതെ, ഇതൊക്കെ നമ്മുടെ മുംബൈ ഉള്ള മദർ പ്ലാന്റുകളാണ്. ഇതൊക്കെ മാവുണ്ട്, പ്ലാവുണ്ട്, എല്ലതും ഉണ്ടല്ലേ. അങ്ങ് കാണുന്നത് ബനാന മാംഗോ ആണ്. ഇത് പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറുതാക്കി വെച്ചതാണ്.
ഇത് ബനാന മാംഗോ ആണല്ലേ ഇത്? ആ നല്ല കാലപ്പഴക്കം ഉണ്ട്, കാരണം തണ്ടൊക്കെ ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം തണ്ട് കനം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തണ്ടൊക്കെ സൈസ് ഉണ്ട്, ഫംഗസ് ബാധിച്ചിട്ട് അതിനെ ട്രീറ്റ്മെന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതിപ്പോ എത്ര വർഷം പഴക്കണ്ടത്? അതൊക്കെ 4-5 വർഷം പഴക്കം പഴക്കണ്ടല്ലേ. ഇതും അതുമാതിരി പഴക്കമുള്ളതാണ് ബനാന മാംഗ. ഇതിലൊക്കെ നമ്മളിപ്പോ ഡ്രാഗൺ ഫ്രൂട്ടിൽ പറഞ്ഞ സെയിം വളപ്രയോഗം തന്നെയാണോ യൂസ് ചെയ്യുന്നത്? അതെ, വളപ്രയോഗം നമ്മള് ഈ ലിക്വിഡ് വളങ്ങളാണ് അധികം കൊടുക്കുന്നത്. പിന്നെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇവിടെ നമ്മുടെ യെല്ലോ സ്ട്രോബെറി പേര നല്ല നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്, ഇതൊക്കെ നമ്മൾ മാസ്റ്റർ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇത് നമ്മളെ വിയറ്റ്നാം സൂപ്പർ അള്ളി, അതിന്റെ വലിയ തൈകളാണ്, എല്ലാം കട്ടി ഹൈറ്റ് ഉള്ളതാണ്. ഇതൊക്കെ നമുക്ക് ഈ വർഷം തന്നെ റിസൾട്ട് വന്നിട്ടുണ്ടാവൂല്ലേ? ഇതൊക്കെ റിസൾട്ട് വന്നതാണ്. പിന്നെ ചക്ക പിടിച്ചതൊക്കെ ചെറിയ ഇതന്നെ പൊട്ടിച്ചു കളഞ്ഞ് കടവണ്ണം നല്ല തടിയാവാൻ വേണ്ടി ഇതിപ്പോൾ ഏകദേശം ആ ഇനി വരുന്നത് പിന്നെ അവിടെ നിലനിർത്താം. ഫ്രൂട്ട്സ് ഒക്കെ വരുന്നത് ചക്ക പിടിച്ചാൽ ഇനി വെച്ചു കൊടുക്കാം. ഇതിനിപ്പോ എങ്ങനെ 1000 രൂപയാണ് കോസ്റ്റ്? ഇതൊക്കെ 1000 രൂപക്ക് നമുക്ക് കൊടുക്കാം. നല്ല വലിയ കവർ സൈസിലുള്ളതാണ്. അത്യാവശ്യം സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. നിറയെ സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ. ഓക്കെ, നമ്മളെ ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോ അബിയുന്റെ തൈകൾ നിൽക്കുന്നുണ്ട്. അബിയു ഇതിപ്പോ ഏകദേശം ഞാൻ വെച്ചിട്ട് തന്നെ വലിയ തൈ വെച്ചതാണ്, 1.5 വർഷമായി. ഇതിപ്പോ പൂവൊക്കെ ഇട്ട് തുടങ്ങി. പിന്നെ പൂവിട്ട് കൊയ്ത് കൊയിഞ്ഞു പോയി. ഇനിയിപ്പോ അടുത്ത പൂവിടുന്നത് ഇതിൽ നിൽക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നിലനിർത്തിക്കൊണ്ടുപോകും. ഓക്കെ, പ്രത്യേകിച്ച് വളപ്രയോഗം ഒന്നും എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ വളം എപ്പോഴും ഇങ്ങനെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും ഇലയിൽ. അതന്നെ ഉള്ളു. ഇതൊക്കെ നമ്മളിവിടെ ഡ്രമ്മ് സെറ്റ് ചെയ്തത് കൊടുക്കാനുണ്ടോ? ഇത് ഡ്രമ്മ് സെറ്റ് ചെയ്തത് 2000-2500 വയലങ്ങന മോഹവലയാണ്. മോഹവലക്ക് നമുക്ക് കൊടുക്കാം അല്ലേ. ഇവിടുന്ന് നല്ലൊരു ഇപ്പൊ ഇക്കാന്റെ ബാക്കിൽ ഇപ്പൊ ഈ അറ്റം വരെ പ്ലാവുകളുടെ ഒരു 1 കളക്ഷനാണ്. ഇതൊക്കെ നമ്മുടെ 1000-ത്തിന്റെ തൈകളാണ്. ഇതൊക്കെ 1000-ത്തിന്റെ തൈകളാണ്. ഓക്കെ, ഇവിടെ ഇതിന്റെ ബാക്കിൽ ഏതാ? ഇത് ഏലക്കായുടെ തൈയാണ്. ഇപ്പോ പിന്നെ നമ്മളെ ഭാഗത്തും ഏലക്കായ പിടിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് ചില വീട്ടിൽ. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ഓരോരാൾ കൊണ്ടുപോയി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിപ്പോ ഈ തൈകൾ കൊടുക്കാനുണ്ടോ? ഇതൊക്കെ കൊടുക്കാനുള്ളത്. എത്ര റേറ്റ്? ഇതൊക്കെ ഒരു 250-300 ആ റേഞ്ചിൽ വരും. ഇത് വയലറ്റ് പേരയാണ് നമ്മുടെ. ഇതൊക്കെ കാ പിടിച്ചത് തന്നെ ഉണ്ട് ഇഷ്ടംപോലെ. ഇതൊക്കെ 100-150 രൂപ ആ റേഞ്ചിൽ വരും. ആ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. വലിയ തൈകളൊക്കെ എല്ലാത്തിനും ഒരുവിധം കായ പിടിച്ചിട്ടുണ്ട്. കായ പിടിച്ച തൈകളാണ് ഔക്കാടിന്റെ തൈകളാണ്. ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇത്. ഇതൊക്കെ ഒരു 500 രൂപന്റെ റേഞ്ചിലുള്ള തൈകളാണ്. ഇതിന്റെ 200 രൂപന്റെ ചെറിയ തൈകളും ഉണ്ട് നമ്മള്. അപ്പൊ ഇതാണ് നമ്മളെ ഇവിടുത്തെ അവക്കാഡോന്റെ കളക്ഷൻസിന്റെ സെക്ഷൻ കേട്ടോ. ഇത്രത്തോളം ഉണ്ട് നമ്മുടെ കയ്യിൽ കൊടുക്കാൻ. ആവശ്യക്കാർ ബന്ധപ്പെടുക. ഇപ്പൊ ഇത് നമ്മളെ ഏതാ വെറൈറ്റി റംബൂട്ടാന്റെ? N18 ആണ്. നമ്മളിവിടെ N18 ആണോ മെയിൻ ആയിട്ട് ചെയ്യുന്നത്? N18 ആണ് കൂടുതലുള്ളത്. കൂടുതൽ സ്റ്റാർട്ട് ഫ്രൂട്ട് സ്വീറ്റ് ആണല്ലേ? അതെ, സ്വീറ്റ് സ്റ്റാർട്ട് ഫ്രൂട്ട്. ഇതിപ്പോ എങ്ങനെ തൈകൾക്ക് റേറ്റ്? ഇപ്പൊ 150 ആ റേഞ്ചിൽ കൊടുക്കല്ലേ. ഇതൊക്കെ നമ്മുടെ കുറ്റിക്കുരുമുളക് ഉണ്ടല്ലേ? അതെ, കുറ്റിക്കുരുമുളകിന്റെ പിന്നെ എല്ലാം കാ പിടിച്ച തൈകളാണ്. എങ്ങനെ റേറ്റ് ഇതൊക്കെ? ഇതൊക്കെ 100-120 ആ റേഞ്ചിൽ കൊടുക്കല്ലേ. ഇപ്പൊ ഇത് ഏതാ സംഭവം? ഇത് ഒലസോപ്പോ എന്ന് പറഞ്ഞ ചെടിയാണ്. മലയാളത്തിൽ ശർക്കര പഴം പറയും, പക്ഷെ അങ്ങനെ ഒരു പേര് പിന്നെ നമ്മളെ ഈ ശർക്കരൻ്റെ ഒരു ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ശർക്കര പഴം എന്ന് പറയുന്നത്. ഇതിന്റെ ശരിയായ പേര് ഒലസോപ്പ എന്ന് പറയും. അതെ, ഇതൊക്കെ പിന്നെ 2000, 3000, 4000 അങ്ങനെയൊക്കെ വരും. ആ റേഞ്ച് വരുമല്ലോ. ഇതൊക്കെ തൊട്ട് ബാക്കിൽ മാവിന്റെ വലിയൊരു കളക്ഷൻ. ഒരുവിധം എല്ലാ കളക്ഷനും ഉണ്ട്. ഇത് ഇത് കഷായം മാവാണ്. കഷായം എന്നാണ് ഇതിന്റെ ഈ വെറൈറ്റിന്റെ പേര്. ഇത് അമ്മണി. ഇത് റയർ കളക്ഷൻസ് ആണ് അധികം അല്ലേ? അതെ, അമ്മിണി അങ്ങനത്തെ. ഇത് പ്രിയൂർ മാവ്. പ്രിയൂരുണ്ട്. പിന്നെ ഇത് സേലം മാവ്, സേലം മാങ്ങ. ഇത് നീലം. ഇതൊക്കെ 350-450 അങ്ങനെ ആ റേഞ്ചിൽ വരും. ആ റേഞ്ചിൽ വരുമല്ലേ. ഇത് പിങ്ക് പോങ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ലോങ് അല്ലേ? അതെ, ഇത് ജബോട്ടിക്കാവ. ഇതെല്ലാം പിങ്ക് പോങ് ആണ്. ഇത് നമ്മളെ ഊത് ഊത് തയ്യാണ് ഇത് കേട്ടോ. ഊതിന്റെ സത്യാവസ്ഥ എന്താ? നമ്മളിത് വെക്കണോണ്ട് കാര്യമുണ്ടോ? കാര്യമുണ്ട്. ഇതിനെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം വലുതായി കഴിഞ്ഞാൽ. ഇപ്പൊ ഒരു 4-5 വർഷം കഴിഞ്ഞാൽ നല്ല തടിച്ചു വന്ന ഇത് അത് വെച്ചു കൊടുക്കുന്ന ടീം തന്നെ ഉണ്ട് മലപ്പുറത്ത്. ഇതിന്റെ പിന്നെ കമ്പനി ഉണ്ട്, ഇതിന്റെ ടീം തന്നെ ഉണ്ട് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അവര് ഈ വലുതായി കഴിഞ്ഞാൽ അതിനൊരു വില നിശ്ചയിച്ചിട്ട് പിന്നെ അവര് ട്രീറ്റ്മെന്റ് ചെയ്തെടുക്കണം. അവരെടുത്തോളൂ. കാരണം പലരും ഇത് പറയുന്നുണ്ട് വെച്ചോണ്ട് വലിയ കാര്യമില്ലെന്ന് വെച്ചാൽ നഷ്ടമാണ്, അങ്ങനെ ഒന്നും ഇല്ല. ഇതിന്റെ അതിന് ട്രീറ്റ്മെന്റ് ചെയ്യണം, ഫംഗസ് കുത്തി കൊടുക്കണം.
അത് ചെയ്യുന്ന ടീം തന്നെ ഉണ്ട്. ഇതിന്റെ നല്ല കളക്ഷൻ ഉണ്ട് നമ്മുടെ ബാക്കിൽ. ഓക്കേ, ഇതിപ്പോ എങ്ങനെ റേറ്റ്? ഇത് പിന്നെ ഏകദേശം ഒരു 250 300 ആലയുണ്ട്. ആ റേഞ്ചിലെ വരുള്ളൂ അല്ലേ. നമ്മുടെ ഈ തൊട്ടടുത്ത് ആമ്പൽ തൈകളൊക്കെ കൊടുക്കാനുള്ള തന്നെയാണോ ഇവിടെ? ആമ്പൽ തൈ അത് കുറച്ചേ ഉള്ളൂ, ശേഖരം കൊടുക്കാനുള്ളതല്ലേ. നമ്മുടെ ഇവിടെ ഒരു ഭംഗിക്ക് വെച്ചു. അപ്പൊ നമ്മളിവിടെ നമ്മുടെ ഈ ഒരു ഐസ്ക്രീം ബോക്സുകൾ വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളല്ലോ. പിന്നെ നല്ല ഒരുപാട് ബോക്സുകൾ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ മദർ പ്ലാന്റ് അളവില്ലേ? ഇതൊക്കെ മദർ പ്ലാന്റ് അളവ്. നമ്മളെ സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇക്കാന്റെ ഹോട്ടൽ കേട്ടോ. അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഓവറോൾ ലുക്ക്. അപ്പൊ നിങ്ങൾ എല്ലാവരും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു ഹോട്ടല് നമ്മുടെ കൊറോണ സാഹചര്യത്തിൽ നിന്നപ്പോ വീണ്ടാമതും റീസ്റ്റാർട്ട് ചെയ്യാതെ ഇക്ക എന്ത് ചെയ്തു, ആ ഹോട്ടലിൻ്റെ മുൻവശം മൊത്തമായിട്ട് പ്ലാന്റുകളോടുള്ള ഇഷ്ടം കൊണ്ട് ഈ ഹോട്ടൽ ഒരു ഗാർഡനാക്കി മാറ്റിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനോടുള്ള അതിയായ താല്പര്യം തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു ഹോട്ടല് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റുഭാഗമാണ് ഇതേപോലെ പ്ലാന്റുകൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് മനോഹരമായ പ്ലാന്റുകൾ നമ്മൾ കണ്ടതിനേക്കാൾ കൂടുതൽ ഇവിടെ നമുക്ക് കാണാനുണ്ട്. ഓരോന്നിൻ്റെ വിശേഷങ്ങളിലേക്ക് തന്നെ നമുക്ക് പോവാം. ഇക്ക ഇവിടെ ഏതൊക്കെയുള്ളത്? ഇവിടെ നമ്മുടെ ആപ്പിൾ വെറൈറ്റി ഉണ്ട്, അന്ന വെറൈറ്റി ഇസ്രായേലിൻ്റെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ റിസൾട്ട് കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു. അത് പിന്നെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ പിടിക്കുന്ന ആപ്പിളാണ്. നമുക്ക് പ്രതീക്ഷിക്കല്ലേ? അതെ, പ്രതീക്ഷിക്കാം. നമുക്ക് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് സ്വീറ്റ് ലൂബി നമ്മുടെ വലിയ വലിയ തൈകൾ, നമ്മുടെ ബ്രസീലിയൻ മൾബറി. ആ ബ്രസീലിയൻ മൾബറി, അതിന്റെ വലിയ തൈ ഉണ്ട് ഇവിടെ. അത് പ്രൂൺ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു രീതിയിലാണല്ലോ ഇതിന്റെ പ്രൂണിങ് വേണ്ടത്. എന്നാൽ ഇതിന്ന് ഇനി തിരിയിട്ടിട്ട് വരും. അതെ, തിരി വന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഓക്കെ ഓക്കെ, ഇതൊക്കെ നന്നായിട്ട് റിസൾട്ട് കിട്ടിയ നമ്മളൊരു മദർ പ്ലാന്റ് ആണ് ഇത്. ചാമ്പതേതാ? ചാമ്പ തൈറോയ്ഡ്. തൈറോയ്ഡിന്റെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. അതിന്റെ തൈകളും നമുക്ക് കൊടുക്കാല്ലേ? അതെ, ചെറിയ തൈകളുണ്ട്, 250-200 മുതലുള്ള തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട്. ഇവിടെ ചാമ്പകൾ തന്നെയാണ് ഈ ഭാഗത്ത് മെജോറിറ്റി മിക്ക വെച്ചിട്ടുള്ളതല്ലേ. ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം ഇവിടെ ഉണ്ട്. ഇത് കൊടുക്കാനുള്ളതാണോ? ആ, ഇത് കൊടുക്കാനുള്ളതാണ്. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതൊക്കെ പൂവിടാനായതാണ്. ഇതിപ്പോ എത്ര റേറ്റ്? ഇതൊക്കെ ഒരു 3000 മാല വരെ വരും. അത്തിന്റെ വലിയൊരു തൈ നിൽക്കുന്നുണ്ട്. അത്തിന്റെ ഉണ്ട്. അത് പിന്നെ നമ്മളെ ഇവിടെ ശേഖരത്തിൽ വെച്ചതാണ്. ശേഖരത്തിൽ കൊടുക്കണില്ല? കൊടുക്കുന്നു. മോഹവില പറഞ്ഞാൽ കൊടുക്കുവോ? മോഹവില പറഞ്ഞാൽ കൊടുക്കും. കൊടുക്കണില്ല. ഓക്കെ, പിന്നെ വേറെ ഏതാ? ഇത് റെയ്മണ്ട് റിപ്പോർട്ടിന്റെ ഫുൾ കളക്ഷൻ. അതായത് ഓ, വലിയ പൂവിടാനായ തൈകളാണ് ഇതൊക്കെ. ഇത് നമ്മുടെ ചൈനീസ് മുസംബി, ചെറിയ മുസംബിയാണ്. അതിന്റെ ലീഫും കാണാൻ നല്ല ഭംഗിയാണ്. ഭംഗിക്ക് വേണ്ടിയുമ്പോക്കും അതോടൊപ്പം ഒരു ഫ്രൂട്ട്സും കിട്ടും നമുക്ക്. ഈ തൈകളൊക്കെ എങ്ങനെ? ഇതൊക്കെ 400 രൂപ ആ റേഞ്ചിൽ കൊടുക്കാം. ലാംഡോക്കിന്റെ വലിയ മാവാണ്, നല്ല കടവണ്ണുള്ള. ഇതിന്റെ ചെറിയ 700 മുതലുള്ള തൈകൾ നമ്മുടെ കയ്യിൽ ഇവിടെ അവൈലബിൾ ആണല്ലേ. ജബോട്ടിക്കാബ റെഡ് ഹൈബ്രിഡിന്റെ തൈകൾ ഉണ്ട്, പ്രിക്കോഷിയും ഉണ്ട്. ഇത് പിന്നെ മിറാക്കൾ വലുതിന് എങ്ങനെ? അത് നമ്മുടെ മദർ പ്ലാന്റ് ആക്കി വെച്ചതാണ് അല്ലേ. ഇപ്പൊ ഇത് നമ്മുടെ നാരകം. ഇത് പിന്നെ ഒരു പാർട്ടിക്ക് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇത് പിന്നെ സെയിലായതാണ്. ഇപ്പൊ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്? ഇത് ഏത് തൈയാണോ സെലക്ട് ചെയ്യുന്നത് അതുമാതിരി ഇരിക്കും. ഓക്കെ, ഈ ബേസ് ഈ ഫ്രെയിം ഉണ്ടാക്കാൻ തന്നെ ഏകദേശം 6000 രൂപ നമ്മുടെ തന്നെ ചിലവാണ്. അപ്പൊ ഊഹിച്ചാൽ മതി എന്ത് വരാവും. ഓക്കെ, ഇത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് നീക്കി കൊണ്ടുപോവല്ലേ. റോളും കഴിഞ്ഞാലൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പുതിയ വീട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനും അങ്ങനെയൊക്കെയാണ് ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഇതിപ്പൊ ഇതും ഈ തൈയും അങ്ങ് കാണുന്ന അതും ഒരാള് സെലക്ട് ചെയ്ത് കഴിഞ്ഞു, അഡ്വാൻസ് വന്ന് പോയതാണ്. ഇത് ബനാന മാങ്കോ ആണ്. അടിപൊളിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൂണിംഗ് ഒക്കെ ഈ ഭാഗത്തൊക്കെ കാണുമ്പോ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്ത് നിൽക്കുന്നുണ്ട്, നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ നമുക്കിത് വേണമെങ്കിൽ ഇത് ഇവിടുന്ന് പൊക്കിയിട്ട് വേറെ തൈ വെക്കും ചെയ്യാം. ഇതിപ്പോ ജസ്റ്റ് ഒരു ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കുടുക്കിയിട്ട് മാത്രമേ. ഇനിയിപ്പോ ഇത് ഒരു പിന്നെ ഫിനിഷിംഗ് പണി ചെയ്യാനുണ്ട്. ഇവിടെ ലോണൊക്കെ വെക്കും മേലെ, കുറച്ചും കൂടി നിറച്ചിട്ട് ലോൺ വെച്ച്. പിന്നെ ഈ ബോക്സ് കാണൂല. ഇത് ബുഷ് ഓറഞ്ചിന്റെ വ്യത്യസ്ത തൈകളാണ്. ഇതിന്റെ 150 തൈ അപ്പുറത്തുണ്ട്. ഇതൊരു 200 ആ റേഞ്ചിലുള്ള വരുന്ന നമ്മളെ കായ് പിടിച്ചത്. ഫുൾ കായ് പിടിച്ചത്. ആ 150-ൻ്റെതും കായ് പിടിച്ച പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മളെ ആപ്പിള്. അത് ആപ്പിള് അന്ന വെറൈറ്റി ഉണ്ട്, പിന്നെ ഡോർ സെറ്റ് ഉണ്ട്. രണ്ട് വെറൈറ്റി ആണ് നമ്മുടെ കയ്യിലുള്ള. ഇപ്പൊ നമുക്ക് പരീക്ഷണം ഒക്കെ എങ്ങനെ ഉണ്ട്? അതുമാതിരി പിന്നെ പീനട്ട് ബട്ടർ അത്ര ഒരു നല്ല ഫ്രൂട്ടായിട്ട് ആരും അഭിപ്രായപ്പെടുന്നില്ല എങ്കിലും ഒരു കളക്ഷന് വേണ്ടിട്ട് വെക്കുന്ന ഓറഞ്ച് ഇത് നമ്മളെ കുറ്റ്യാട്ടൂർ. ഇത് കാലാപ്പാടി മാവാണ്. കാലാപ്പാടി നമ്മളെവിടെ ചെന്നാലും കാണുന്ന ഒരു മാവാണ്.
നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു മാവാണ്. അത് ഒരു 1500 അല്ലെങ്കിൽ 1200 അങ്ങനെയൊക്കെ. ഈ വലിയ പ്ലാന്റ് നമുക്ക് കൊടുക്കാം. ആ കൊടുക്കാം. ഇത് അബിയുടെ കുറച്ച് വലിയ തൈയാണ്. അതൊക്കെ എങ്ങനെ റേറ്റ്? ഇതൊക്കെ 650 ആ ലെവൽ വരും. അതിന്റെ ചെറിയ തൈ ഉണ്ട്, 400-500 ആ ലെവലിലുള്ള തൈകളും. നമ്മുടെ ചൈനീസ് പേര ഇരിക്കുന്നുണ്ടല്ലോ. അതെ അതെ, ഇത് ചൈനീസ് പേര, ചെറിയ പേരയാണ്. ഒരു ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഇതൊക്കെ 250 മുതൽ ഉണ്ട് കവറിലുള്ളത്. ബുഷ് ഓറഞ്ച് തന്നെ, സ്വീറ്റ് ബുഷ് ഓറഞ്ച്, ഇതൊക്കെ 200-250. മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് വലിയ കാലപ്പഴക്കായിട്ട് ഇല്ല. ഇല്ല, ഇതിപ്പോൾ അടുത്തിറങ്ങിയതാണ് സ്വീറ്റ് വെറൈറ്റി. ഇസ്രായേൽ ഓറഞ്ചാണ്. ഇസ്രായേൽ ഓറഞ്ച് ഇപ്പോൾ പിന്നെ തോലോടെ കഴിക്കുന്ന ഓറഞ്ചാണ്. ചെറുതായിരിക്കും, ഒരു 300 രൂപ ആ ലെവലിൽ വരുന്ന തൈകളാണിത്. അത്യാവശ്യം കളക്ഷൻ ഉണ്ടല്ലോ. അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. അതുമാതിരി ഇത് ബറാബയുടെ ചെറിയ തൈകളാണ്. ബറാബ ഒരു 150 ആ ലെവലിൽ വരുന്ന തൈകളാണ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഊതിന്റെ കളക്ഷൻസ് അല്ലേ? അതെ അതെ, ഇതാണ് ഊതിന്റെ കളക്ഷൻ. നല്ല വലിയ തൈകളാണ്, നല്ല കരുത്തുള്ള തൈകളാണ് ഇതൊക്കെ. N18 റംബുട്ടാന്റെ പൂവിട്ടത് കഴിഞ്ഞ പ്രാവശ്യം പൂവിട്ടിരുന്നു, പിടിച്ചിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം പൂട്ട പിടിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഒരു 1000 രൂപ. ഇത് നമ്മുടെ ദൽഹാരി ചാമ്പയാണ്. ഈ ദൽഹാരി ചാമ്പന്റെ നല്ല കളക്ഷൻ ഉണ്ട്. ഇവിടെ ഒതുക്കി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് പുറത്തധികം കാണുന്നില്ല. ഇതൊക്കെ ഏകദേശം ഒരു 250-200 ആ ലെവലിലുള്ള തൈകളാണ്. ഈ ഒരു പെട്ടിയാണ് ഇക്ക ആ ഒരു രൂപത്തിലേക്ക് മാറ്റിയത്. അതെ, ഇത് കാണുമ്പോൾ ഒരു അഗ്ലി ലുക്കാണ്. ഇതിന്റെ ചെറിയൊരു റിപ്പയർ ഒക്കെ ചെയ്ത് നല്ല പെയിന്റ് ഒക്കെ അടിച്ച് സുന്ദര കുട്ടപ്പനാക്കിട്ട് വേറൊരു രീതിയിലേക്ക് മാറ്റി മാറ്റുന്നത്. ഇവിടെ കുറച്ച് പ്ലാന്റുകളൊക്കെ ഇരിക്കുന്നുണ്ട്. റൂബി ലോങ്ങൻ നല്ല പിടിച്ച തൈകളാണ്. ഇത് കായൊക്കെ പറിച്ച് കഴിഞ്ഞു, ഇനിയിപ്പോ അടുത്ത പൂവിടാൻ വേണ്ടി കാത്തു നിൽക്കണം. ഓക്കെ, തൊട്ടടുത്ത് ബുഷ് ഓറഞ്ചിന്റെ വലിയൊരു പ്ലാന്റ് ഇരിക്കുന്നുണ്ട്. അതെ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ റേറ്റ് ആണല്ലേ വരുന്നത്? ഇത് കുറച്ച് റേറ്റ് കൂടും, ഇത് കുറച്ച് കാലപ്പഴക്കമുള്ളതാണ്. ഓക്കെ, ഇതിനെങ്ങനെ റേറ്റ്? ഇതൊക്കെ ഒരു 350-400 ആ റേഞ്ചിലേക്ക് വരുമല്ലേ. ഇപ്പോൾ ഇവിടെ VNR പേരയുണ്ട്. ഇതൊക്കെ VNR പേരൻ്റെ തൈകളാണ്. ഇത് കായൊക്കെ പിടിച്ച ഒരു 200-250 ആ ലെവലിൽ വരുന്ന തൈകളാണ്. അതെ, ബുഷായിട്ടുള്ള ഒരു തൈയാണ് ഇത്. ഇതിപ്പോ എങ്ങനെ റേറ്റ്? ഇതൊക്കെ ഒരു 1500-2000 അങ്ങനെ വരും. ഈ ഡ്രമ്മിന് അത്യാവശ്യം കോസ്റ്റ് ഉണ്ട്. ഡ്രമ്മിന് ഏകദേശം 400-500 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. ഇപ്പൊ ഈ ഡ്രമ്മിന്റെ ഒക്കെ ആയുസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരുപാട് വർഷം നിൽക്കുന്നതാണ്. ഒരു 10-20 വർഷം എന്തായാലും പോകും. എന്തായാലും നിൽക്കും. ഇങ്ങനത്തെ സെറ്റ് ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അതും പിന്നെ കൊടുക്കാനുള്ളതാണ്. അതിന്റെ ഇപ്പറുള്ള കാ പിടിച്ചൊക്കെ ഉണ്ട്. ഇതൊക്കെ കുറച്ച് പ്രീമിയം ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ഈ തൂണിന്റെ ഏകദേശം മെറ്റീരിയല്, അത് പുറത്തൊരു ഫൈബറിന്റെ മെറ്റീരിയലും ഫൈബറും മറ്റേ അതിൽ നിന്നെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്ത് നല്ല കമ്പിയൊക്കെ ഇട്ട് നല്ല ശക്തമായി ചെയ്തതാണ്. ഇതിന് ഒരു എത്ര ഇതൊക്കെ ഈ തൂണിനെ ഏകദേശം 1500-2000 രൂപ ആകുന്നുണ്ട് തൂണിന് മാത്രം. അപ്പൊ നാല് തൈ ഉണ്ട്, നല്ല വലിയ പൂവിട്ട. പിന്നെ ഡ്രമ്മിന്റെ വില എല്ലാം കൂടി ആകുമ്പോ ഒരു ഒരു പൈസ ആവും, 800-900 രൂപന്റെ ആവും. ഒരു 6-7-8 അങ്ങനെയൊക്കെ വരും. ആ റേഞ്ചിക്ക് വരും. ഒക്കെ പിടിച്ച തന്നെ ഉണ്ട് അപ്പുറം. ഈ ഒരു ഭാഗത്ത് അവിടെ ഉള്ളിലൊരു തക്കാളി ഒരു അടിപൊളിയായിട്ട് നിൽക്കുന്നത്. അത് വെർട്ടിക്കൽ ഗാർഡനിങ് ചെയ്തതാണ് പച്ചക്കറിക്ക് വേണ്ടി. അടുത്തുനിന്ന് പോയാലോ? അത് തക്കാളി തനിയെ മുളച്ചതാണ്. തനിയെ മുളച്ചാണ്. ഇത് മറ്റേ ബംഗ്ലാദേശ് കിലോ പേര. ബംഗ്ലാദേശ്. അതെ, ഇതിപ്പോ എങ്ങനെ റേറ്റ്? ഇതിന് കുറച്ച് പിന്നെ ടേസ്റ്റ് കൂടുതലാണ്. നമ്മൾ കിലോ പേര ഉണ്ട്, നമ്മൾ ഇവിടെ ഉള്ളു. അതിന് 100 രൂപയേ ഉള്ളൂ, ഇതിന് 200 രൂപ അങ്ങനെ. അത്യാവശ്യം കോസ്റ്റ് വരുന്നുണ്ട്. മുന്തിരിവള്ളി ഇരിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെ? അപ്പുറം സ്ട്രോബെറി ഉണ്ട്. മുന്തിരിവള്ളി എങ്ങനെ? മുന്തിരിവള്ളി 40-50 അങ്ങനെ. സ്ട്രോബെറി ഇത് 100-ൻ്റെതാണ്, 50-ൻ്റെതും ഉണ്ട്. വേറെ ഉണ്ടല്ലേ? അത് നമ്മുടെ ബനാന സപ്പോർട്ട്. ഇതൊക്കെ ബനാന സപ്പോർട്ട് തന്നെ. ഓക്കെ, എങ്ങനെ റേറ്റ്? അത് 250-300 അങ്ങനെ ആ റേഞ്ചില് വരുമല്ലേ. നമ്മുടെ തക്കാളിന്റെ അടുത്തേക്ക് പോണ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ ചെബോട്ടി കാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ തക്കാളി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. തക്കാളി തനിയെ മുളച്ചതാണ്. തനിയെ മുളച്ച് സെറ്റ് ആയതാണ് അല്ലേ. ഇതിപ്പോ ചെബോട്ടി കാപ്പ് എത്രയുണ്ട്? ഇതൊക്കെ 1500-2000. ഇതൊരു വെർട്ടിക്കൽ ഗാർഡനിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്തതാണ്. പക്ഷെ നമ്മള് തൈ വെക്കുന്നതിന് മുമ്പേ തക്കാളി തനിയെ മുളച്ചപ്പോ പിന്നെ ഒന്ന് കുറച്ച് തന്നെ അവിടെ വെച്ച്. ഇതെങ്ങനെയാണ് സെറ്റിംഗ്സിന്റെ രീതിയും കാര്യങ്ങളൊക്കെ? ഇപ്പോ നെറ്റിന്റെ ഉള്ളിൽ ഒരു ഷെയ്ഡ് നെറ്റ് ഇട്ട് കെട്ടി, അതിൽ പിന്നെ നമ്മൾ പോട്ടിംഗ് മിശ്രിതം, പിന്നെ ബെഡ് മാതിരി ഇട്ട് കുറച്ച് പോട്ടിംഗ് മിശ്രിതം, പിന്നെ കുറച്ച് കരിയില, പിന്നെ പോട്ടിംഗ് മിശ്രിതം, പിന്നെ കരിയില, അങ്ങനെ ബെഡാക്കി ഇട്ട് നിറച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ പിന്നെ മുന്തിരി കാന്താരി നട്ടത് ആ രീതിയിലായിട്ടുണ്ട്.
അടിപൊളി കേട്ടോ, വയലറ്റ് കളർ അല്ലേ. ഇതിന്റെ തൈകൾ ഇപ്പൊ കൊടുക്കാനുണ്ടോ? ഇതിന്റെ വിത്തുകളുണ്ട്. വിത്തുകളുണ്ടല്ലേ, തൈയും റെഡി ആകുന്നുണ്ട്. ഇതിപ്പോ എന്താണിത്? നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ്? ഭയങ്കര എരിവാണ്. നല്ല എരിവുള്ള സാധനമാണ്. കാന്താരി ആണ്. പിന്നെ ഇത് ഉപ്പിലിട്ട് കഴിക്കാം. കാന്താരി അല്ല, കാന്താരി മുളകാണ്. കാന്താരിന്റെ വേറൊരു രൂപം. ഈ ബാക്കി കാണുന്നത് സൂപ്പർ ക്യൂവിന്റെ മാവാണ്. ആ വലിയൊരു പ്ലാന്റ് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് ബാക്കോട്ട് നിന്നാൽ കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ സൂപ്പർ ക്യൂവിന്റെ അല്ലേ? അതെ. ആ ഇവിടെ ഈ സെറ്റ് ചെയ്ത മേലൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. പിടിച്ചതിനൊക്കെ നമുക്ക് ആ 8 സംതിങ്ങിന്റെ റേഞ്ച് 700 രൂപ 8 രൂപ ആ ലെവലിൽ ആ റേഞ്ച് തന്നെയല്ലേ വരുള്ളൂ. ഇതന്നെ ഈ പ്രീമിയം ക്വാളിറ്റി അല്ലാത്ത പൈപ്പിൽ സാധാ നേരത്തെ ബക്കറ്റ് കണ്ടതിന് ഒരു 3500 ആ ലെവലിൽ ആ റേഞ്ച് വരുമല്ലേ. ഇത് സ്ട്രോബെറിന്റെ ഒരു പിന്നെ സെറ്റിംഗ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം വളർന്നു കഴിഞ്ഞാൽ ഇതിന്റെ ശാഖകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും നമ്മൾ ഇങ്ങനെ കുത്തി കൊടുക്കും. പിന്നെ അവിടെ വേര് വന്ന് അത് അങ്ങനെ അതിനു വേണ്ടി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു സിലിണ്ടർ ടൈപ്പ് നമുക്ക് സെറ്റായി കിട്ടില്ല. ഇത് വളർന്നു വന്നാൽ ഇത് പുറത്തേക്ക് നൂല് മാതിരി വരും. അപ്പോൾ ഓരോന്നും ഓരോ വേരുകൾ ഉണ്ടാവും. ആ വേരുകൾ ഇവിടെ കുത്തി കൊടുക്കും, പിന്നെയും വളർന്നാൽ ഇവിടെ കുത്തി കൊടുക്കും. അങ്ങനെ ഓരോ സ്ഥലത്തതായിട്ട് നിറഞ്ഞു. സീഡ്ലെസ് ഞാവലാണ് റെഡ്. പിന്നെ ഇതൊക്കെ നല്ല വലിയ തൈകളാണ്. 200 രൂപ 175 250 അങ്ങനെയുള്ള വില. ഇൻഡർസി മംഗള കവുങ്ങുണ്ട്, വലിയ കവുങ്ങ്. ആ കവുങ്ങ് തൈകൾ ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ. ഇത് പല സ്ഥലത്തായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് സാധനങ്ങൾ. ഓക്കെ ഓക്കെ. ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഇതൊക്കെ 50 രൂപ. ഇത് ഐസ്ക്രീം ബീൻസ് എന്ന് പറഞ്ഞ ചെടിയാണ്. ഇതിൻ്റെ പൾപ്പാണ് തുന്നല്. ഐസ്ക്രീം തുന്നുന്ന മാതിരി ഉണ്ടാവും. അതുമാതിരി ഇതിൻ്റെ കുരു വറുത്തിട്ട് കഴിക്കും. ഇതിന് ഏകദേശം ഒരു 250, 275, 300 ആ റേഞ്ച് വരും ഇതിൻ്റെ വില. ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലംബ്. ഇതിൻ്റെ വലിയ തൈ പൂവിട്ട തൈയാണ്. ഇതിന് പൂവൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ റേറ്റ് തന്നെ? ഇത് കുറച്ച് വില ആവും. ഇതൊരു മോഹ വില പറഞ്ഞാൽ കൊടുക്കുന്നത്. ഇത് നമ്മളെ മാസ്റ്റർ തൈയായിട്ട് വെച്ചിരിക്കുകയാണ്. ആരെങ്കിലും പറഞ്ഞാൽ കൊടുക്കും. എത്രയ്ക്ക് കൊടുക്കുന്നാലും? എന്നാലും അത് അവർ പറയുന്ന മാതിരി അതിൻ്റെ ഒരു വില പറയാൻ പറ്റൂല. അങ്ങനെയാണ് അതിൻ്റെ മോഹവില. ഇത് നമ്മളെ ട്രോപ്പിക്കൽ അവക്കാഡോൻ്റെ ചെറിയ തൈ. ഇത് 200 രൂപയുടെ തൈയാണ്. തൈയാണ് ഓക്കെ. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കട്ടിങ്സ് ആണുള്ളത്. അതെ, അതിന്റെ തയ്യാക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ കൊടുക്കണ്ടോ ഈ സൈസിൽ? അതായത് അതിന്റെ ഷൂട്ട് വന്നിട്ടില്ല, വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ തൈകൾ ഇഷ്ടംപോലെ നമ്മൾ ഇവിടെ ഒരുപാട് ഫ്ലവർ ചെടികൾ വെച്ചിട്ടുണ്ട്. അതെ, ഇതൊക്കെ നമുക്ക് സെയിലിനുള്ളതാണോ അതോ ഭംഗി വെച്ചോ? ഇത് സെയിലിനുള്ളത് തന്നെ. ഇത് ചെമ്പകമാണ്. ചെമ്പകം ഫ്ലവർ പിടിച്ചത് തന്നെ ഉണ്ട്. ഇത് 250 മുതൽ മേലോട്ടുണ്ട് ഒരുപാട് തൈകൾ. റോസിന്റെ കളക്ഷൻ ഇരിക്കുന്നുണ്ട്. റോസിന്റെ ചെറിയ കളക്ഷനേ ഉള്ളൂ, ഒരുപാടൊന്നും ഇല്ല. അത് വെറും ഒരു സാമ്പിൾ കൊണ്ടുവച്ചതാണ്. ഓക്കെ. ഇത് ഏതാ വെറൈറ്റി? ഇത് റോസീഡ എന്ന് പറഞ്ഞ ചെടിയാണ്. ഓക്കെ. ഇപ്പൊ ഒരു യെല്ലോ കളറുള്ള, ഇതിന്റെ യെല്ലോയും ഉണ്ട് റെഡും ഉണ്ട്. നല്ല ഭംഗിണ്ടല്ലോ അത്. അതെ, ഇത് നല്ലൊരു കളക്ഷനാണ്. ഇത് രണ്ട് കളറിലാണല്ലോ വരുന്നത്? ഇത് രണ്ട് കളറാണ് ഉള്ളത്. ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഇതൊക്കെ 100 രൂപ അങ്ങനെ ആ റേഞ്ചിൽ വരും. ഇതോ? ഇതും ഏകദേശം 100 രൂപ 150 ആ ലെവലിൽ വരുന്ന ചെടിയാണ്. ഇതേതാ വരുന്നത്? ഇത് ഗന്ധരാജ എന്ന് പറഞ്ഞ ഒരു പിന്നെ ഫ്ലവറാണ്. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഈ ഏരിയ മുഴുവനും മണക്കും. അങ്ങനെയാണ് ഇത്. ഇതൊക്കെ വിരിഞ്ഞ് ഉണങ്ങിപ്പോയതാണ്. ഇതൊക്കെ മിക്കവാറും. ഈ തൈകളൊക്കെ എത്രയ്ക്ക് കൊടുക്കണം? ഇതൊക്കെ 150 ആ ലെവലിൽ വരുന്ന. ജസ്റ്റ് ഒരു തൈ എടുത്തിട്ടൊന്ന് കാണിച്ചു തരും അതിൻ്റെ ഒരു സൈസ് കാണാൻ. ഇതാണ് ഇതിൻ്റെ സൈസ്. ഓക്കെ ഓക്കെ. ഇവിടെ നമ്മളെ ബോഗൻ വില്ലാസ് ഇരിക്കുന്നുണ്ട്. ഈ ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്തൊക്കെ കൊടുക്കാനുള്ളതല്ലേ? ഇത് നമ്മളൊരു കാഴ്ചക്ക് വേണ്ടി വെച്ചിരിക്കാം. ആരെങ്കിലും നിർബന്ധം പറഞ്ഞാൽ കൊടുക്കും. വിക്സ് തുളസി, അതുമാതിരി പിന്നെ മധുര തുളസി ഉണ്ട്. അതിനൊക്കെ എങ്ങനെ റേറ്റ്? ഇതൊക്കെ 40-50 ആ ലെവലിൽ ആ റേഞ്ചിൽ പോകും. ചന്ദനം, ചന്ദനത്തൈ. ചന്ദനത്തേക്ക് എങ്ങനെ? അതൊക്കെ 50 തന്നെ. 50 വരും അല്ലേ. പിന്നെ അതിൻ്റെ തന്നെ രക്തചന്ദനം ഉണ്ട്. ഇപ്പം രക്തചന്ദനം 50 രൂപ ആ ലെവലല്ലേ ഇതിൻ്റെ ഒരു.